ഇതിപ്പോ നാടൻ നെല്ലിക്കയാണ്, ഇവിടെ വളപ്പിൽ തന്നെ ഉള്ള വളപ്പിൽ മരത്തിന്ന് പൊട്ടിച്ചതാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വൈറ്റമിന്റെ കലവറയായ നെല്ലിക്ക, നെല്ലിക്ക ഉപയോഗിച്ച് തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള നെല്ലിമരത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നെല്ലിമരം. ഇത് ഇതിൽ നിന്നാണ് പൊട്ടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതെല്ലാം ഇതിനകത്ത് കുറച്ചും കൂടെ പൊട്ടിക്കാനുണ്ട്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇത്രയും ഭാഗം കൂടെ എല്ലാം എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതേ തോടാണ്. ഞങ്ങൾ വലിയ വലയൊക്കെ വിരിച്ചിട്ട് ആണ് ഇത് പൊട്ടിച്ച് എടുത്തത്. അതുപോലെ തന്നെ അപ്പുറത്ത് പാടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം കുറേ കൂടെ പൊട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയിട്ട് വരാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ നെല്ലിക്ക എടുക്കുക. ഈ നെല്ലിക്ക എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ഓട്ടം ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ ഓട്ടം ഇട്ട് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാ നെല്ലിക്കയും ഇതോ ഇട്ട് കൊടുത്തെങ്കിലേ ഉള്ളൂ. ഇതിൻ്റെ അകത്തിട്ട് ചെയ്യുന്ന മധുരം ഉണ്ടല്ലോ, ആ മധുരം എന്ത് ഇറങ്ങിച്ചെന്നിട്ട് കറക്റ്റായിട്ടുള്ളൊരു പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. അതങ്ങനെ എല്ലാ നെല്ലിക്കയും ചെയ്ത് വെക്കണം. ഇത് മുഴുവൻ കണ്ടോ, ഇതുപോലെ എല്ലാം ഹോളാക്കി എടുത്തിട്ടുണ്ട്, ഫുള്ള് കുത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുത്തി എടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ സ്റ്റീലിൻ്റെ നമ്മുടെ കത്തി ഉണ്ടല്ലോ, ആ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ കത്തി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പെട്ടെന്ന് കേടാകാൻ സാധ്യത കൂടുതലാണ്. ഇനി ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക, അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെല്ലിക്കയല്ലേ, നെല്ലിക്ക മുഴുവൻ നമ്മൾ കുത്തി വെച്ച നെല്ലിക്ക എല്ലാം എടുത്തിട്ടിടുക. ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ശേഷം ഇവിടെ തന്നെ ഊറ്റിയെടുക്കുകയും ചെയ്യണം. അധികം ആയിക്കഴിഞ്ഞാൽ അത് കണ്ടമാനം വെന്ത് പോവാനും സാധ്യത കൂടുതലാണ്. ഇപ്പൊ തിളച്ചിട്ട് ഇപ്പൊ 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും ഊറ്റിയെടുക്കണം. തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത ഊറ്റിയെടുത്ത നെല്ലിക്കയാണ്. ഇത് വെള്ളമൊന്നുമില്ല, എല്ലാം വെറ്റുണ്ട്, നല്ല നല്ല ചൂടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര അതിന്റെ മുകളിലേക്ക് ഇടുക. 1/2 കിലോ നെല്ലിക്ക 1/2 കിലോ പഞ്ചസാര തന്നെയാണ് വേണ്ടത്. ഇപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നെല്ലിക്ക അങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം മുഴുവൻ നെല്ലിക്കയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോ ഇതിന്റെ മുകളിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇടണം. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് മൂടി വരുന്ന വിധത്തിൽ ഇടണം. ഇനിയും വേണ്ടത് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ ശർക്കര അകത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഏലക്കയും കൂടെ ഇട്ടിട്ട് ഫ്ലേവറിനോട്ടിട്ട് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. കാരണം വെച്ചാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതൊന്ന് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള ഒരു ശകലം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. മീഡിയം ഫ്ലെയിം ചെയ്യുന്നെങ്കിലും ഉള്ള അതിന്റെ കറക്റ്റായിട്ടുള്ള രീതി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ചെറിയ തിളയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. മൂട്ടിൽ അതായത് കരിഞ്ഞു പിടിക്കാതെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു കളറുണ്ട്, ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് തണുക്കുന്നതിന്റെ വരെ ഒന്ന് മാറ്റി വെക്കണം. അതിനിപ്പോ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം തണുത്തിട്ടുള്ള സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, ഇത് കണ്ടില്ലേ, ഇതിന്റെ ബ്രൗൺ കളറായിട്ടുണ്ട്. എല്ലാം അതിന്റെ ഉള്ളിലോട്ട് അതിന്റെ എസൻസ് എല്ലാം ചെന്ന് എല്ലാം നല്ല പാകത്തിനാകിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്ന പരിപാടി. ഇതിപ്പം നമുക്ക് ആവശ്യത്തിന് ചെയ്യുന്നെടുത്ത് അത് ബൗളിലേക്കോ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഭരണിയിലേക്കാക്കി നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കാൻ പോവാണ് ഫുള്ള്. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒരു നെല്ലിക്ക എടുക്കാണ്. തേൻ ചേർത്തിട്ട് തന്നെ തേന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാ.
നല്ല മധുരം. ഇപ്പൊ ഇത്ര ഉള്ളു, ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.